കേൾക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. ആ കൂട്ടത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ആർക്ക് വന്ന ജമാഅത്തിന്റെ കൂടെ കൂടാ. അന്ന് ദുആ ചെയ്യുമ്പോൾ ആരാണ് അടുത്ത ദുആക്ക് നേതൃത്വം നൽകുന്നത് അതും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദുആയിൽ കൂടാം, ആർക്ക് എതിർപ്പില്ല. ഇനി ആ ജമാഅത്ത് കാത്തുക്കാൻ ആർക്കും നേരല്ലേ? സ്വന്തമായി നിസ്കരിക്കാം. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന് വളരെ ക്ഷീണമുണ്ട്, വയോവൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹം തെക്കിന്റെയും തെരക്കിന്റെയും ഇടയിൽ അത് വളരെ സാഹസപ്പെട്ടുകൊണ്ട് മഹാനായ പാറന്നൂർ ഉസ്താദ് വന്നു. ഞങ്ങൾ പറഞ്ഞ ഉസ്താദ് ഇവിടെ നിൽക്കുന്നെങ്കിൽ അടുത്ത ജമാഅത്തിന്റെ ടൈം ആകുന്നു, ഈ ആസിയോദി കഴിഞ്ഞ ഉടൻ നമുക്ക് നടത്താം എന്ന് സബറയ്ക്ക് നേരമില്ല, എനിക്ക് നിസ്കരിക്കണം, ഞാൻ സ്വന്തം നിസ്കരിച്ചോളാം. സമസ്തയുടെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായ പാറന്നൂർ ഉസ്താദ്. പാറന്നൂർ ഉസ്താദ് ആ ജമാഅത്തിന് കാത്തിരിക്കാൻ അദ്ദേഹത്തിന് നേരമില്ലാത്തപ്പോ അദ്ദേഹം തന്നെ തീരുമാനിച്ചെന്താ സ്വന്തം നിസ്കരിക്കാം. അദ്ദേഹം സ്വന്തം നിസ്കരിച്ചത്, പാറന്നൂർ ഉസ്താദ് സ്വന്തം നിസ്കരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഒരാള് ജമാഅത്ത് നടത്തി, അദ്ദേഹത്തിന്റെ മകനാ തോന്നി, അങ്ങനെ സ്വന്തം ദുആ ചെയ്തു. ആർക്കും അങ്ങനെ ചെയ്യാമല്ലോ, ആർക്കെങ്കിലും തർക്കണ്ടോ? പക്ഷേ അതിനിടയിൽ കയറി ആളാവാൻ വന്നാൽ അത് വിഷമം സൃഷ്ടിക്കും. കാന്തപുരം മുസ്ലിയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാളംപാടി ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നു. വരാം, നമ്മൾ അതിനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കും. അദ്ദേഹം വന്നു. ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു, വളണ്ടിയർമാരായ പ്രവർത്തകർ അപ്പൊ തന്നെ തീരുമാനിച്ചു, കാന്തപുരത്തിന്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണമെങ്കിൽ ക്യൂ പാലിക്കാതെ ജനാസയുടെ അരികത്തേക്ക് വരാം, ബാക്കിയുള്ളവരൊക്കെ തന്നെ ക്യൂ നിന്നോളണം. കാരണം വൈകുന്നേരം 4 മണി മുതൽ ക്യൂ നിൽക്കുന്നവരാണ്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ക്യൂ നിൽക്കുന്നവരാണ്. അവർക്കൊന്ന് കാണാൻ വേണ്ടി നീണ്ട കിലോമീറ്റർ അപ്പുറം വരെ ജനാസയ്ക്ക് ക്യൂവാണ്, കാണാനുള്ള ക്യൂവാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, കാളംപാടി ഉസ്താദിനെ നെഞ്ചിലേറ്റിയ ധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, വയോവൃദ്ധന്മാര് വരെ അതിലുണ്ട്. അവരൊക്കെ കാത്തു നിൽക്കുമ്പോ കാളംപാടി ഉസ്താദിനെ കാണയുടെ മൂരിയുടെ സമസ്തക്ക് കാള പ്രസിഡന്റായി എന്ന് പറയുന്നവന്റെ നേതാവ് അയാളെ വേണമെങ്കിൽ പരിഗണിക്കാമെന്നല്ലാതെ അതും ഞങ്ങളുടെ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും അങ്ങേ അറ്റമാണ്. ക്യൂ നിൽക്കാതെ ആണെങ്കിലും ആൾക്കാവാം, പക്ഷെ ആളെ കൂടെ വരുന്നവര് ഞങ്ങളെ പോലെ തന്നെ ഇടയിൽ നിൽക്കണം. അത് സുന്നിയുടെ തീരുമാനം, പക്ഷെ അതിന് വിലക്കെടാതെ അയാളുടെ കൂടെ ഒരു പട വന്നു. അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യൂ, അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യൂ, ആ ക്യൂ പൊട്ടിച്ചിട്ടാണ് വരുന്നത്. വന്നപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രവർത്തകർ ചെയ്തു കൊടുത്തു. കണ്ടു, കണ്ടതിന്റെ ശേഷം പിന്നെ ക്യാമറ ഓൺ ചെയ്യാൻ ഒരു കൂട്ട് കൊണ്ടുവന്ന ക്യാമറ തിരിച്ചിട്ട് അതൊന്ന് ആഘോഷിക്കാം. എന്നിട്ടൊരു പക്ഷെ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമെന്താ? ബഹുമാനപ്പെട്ട കാളംപാടി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയിൽ ഒരു നിഷ്പക്ഷപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറെ ആ കാലത്തെ സ്വപ്നമാണ് സുന്നികളുടെ ഐക്യം. അതുകൊണ്ട് കാളംപാടി ഉസ്താദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാനുമായി എല്ലാവരും ധാരണയിലെത്തണം എന്നൊരു പക്ഷേ ഇയാൾ പത്രസമ്മേളനം നടത്തും. അതനുഭവമാണ്, അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ജനാസ സന്ദർശിച്ചുകൊണ്ട് ഇയാൾ കാണിച്ച നാടകം നമുക്കറിയാം. പാണക്കാട് തങ്ങളുടെ സ്വപ്നമാണ് ഈ കെ പി ലേനം, സുന്നി ലേനം, സുന്നി ഐക്യം. അതുകൊണ്ട് തങ്ങളുടെ വഴി എല്ലാവരും പിന്തുടർന്ന് ഇയാൾ പത്രസമ്മേളനം നടത്തിയതാണ്. അങ്ങനെ പാണക്കാട് തങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പറയുക, കാളംപാടി ഉസ്താദിനോട് ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാളോട് മാത്രം ഇങ്ങനെ പറയാം? ഇല്ലാത്ത കഥ ഉണ്ടാക്കുന്ന ഏർപ്പാട് ഇയാൾ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് അവിടെ ഒരു പത്രസമ്മേളനം വേണ്ട, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനാസ നിസ്കാരം അത് വേണ്ട, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനാ സദസ്സ്, അയത്തെ മൈക്കയിലെടുക്കുക എന്നിട്ട് അയാൾ ദ്വാരിക്കുക, കുറെ ആളുകൾ ആമീൻ പറയാം വേണ്ട. അദ്ദേഹത്തിന് കാണുമ്പോൾ സാധന മഫറത്ത് വേണമെന്ന് ദ്വാരക്കണോ? ദ്വാര ചെയ്തോട്ടെ. അദ്ദേഹത്തെ ബഹിഷ്കരിക്കണോ? ബഹിഷ്കരിച്ചോട്ടെ. ഒരു കുഴപ്പവും ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ ഷെയിം ചെയ്യരുത് ആളാണ്. അത് ചെയ്യാൻ ശ്രമിച്ചപ്പോ ചില പ്രവർത്തകന്മാർക്ക് അത് അസ്വസ്ഥതയായി തോന്നിയിട്ടുണ്ട്. അപ്പൊ ചില തിക്കും തിരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് പരമാവധി സാഹസപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു, രക്ഷപ്പെടുത്തി. ഒരു കുഴപ്പമില്ല, അനൗൺസ്മെന്റ് നന്നായി നടത്തി. അസസകാവി പറഞ്ഞു, സമസ്തയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നവർ മടങ്ങിപ്പോകാനാണ് ആഗ്രഹമെങ്കിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ സുരക്ഷിതമായി മടക്കിയാക്കണം എന്ന് ബഹുമാനപ്പെട്ട അസസകാഫിയും അനൗൺസ്മെന്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് വിരുദ്ധമായി പിറ്റേരിൽ തേജസ് പദം റിപ്പോർട്ട് ചെയ്തു, തടയാൻ ശ്രമിച്ചു, നേതാക്കൾ ഇടപെട്ടിട്ടാണ് തടി രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. തെറ്റാണ്, യാതൊരു നിൽക്കുണ്ടായിട്ടില്ല. പിന്നെ യൂട്യൂബ് മുഖേന പല വഴിയും പലരും പ്രചരിപ്പിച്ചു. പ്രചരിപ്പിച്ചപ്പോ പല ആളുകളും ബന്ധപ്പെട്ടു. സയ്യിദ് ഹൈദർ ശിഹാബ്ങ്ങളും ബഹുമാനപ്പെട്ട കൂട്ടുപല ടി എം ബാബു മുസ്ലിയാർ അടക്കമുള്ളവർ ഈ വിഷയം അറിയാൻ വേണ്ടി കാന്തപുരത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടായി? ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോ, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോ, ഞങ്ങളുടെ ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകാൻ പറയപ്പെടുന്ന ആളുകൾ പലരും പറയുന്നുണ്ട്, എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ?
ചോദിച്ചിട്ടുണ്ടാവാം. അയാൾ ഞാനും വിളിച്ചു നിജസ്ഥിതി അറിയാൻ മതി. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം എന്നോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളും അസർ സഖാഫിയുമാണ് അയാളെ തടഞ്ഞത് എന്നും മറ്റു പല പ്രചരണമുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു, ഈ വാതിലൊക്കെ പണിയെടുത്തിട്ട് ഈ പ്രവർത്തകരുടെ എനിക്ക് മയ്യത്തെ കാണാനുള്ള ജനാസ കാണാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് അയാൾ ഇതാണോ പറയുന്നത്, എനിക്ക് അയാളോട് സംസാരിക്കണം. ഞാൻ നേരിട്ട് അയാൾ വിളിച്ചു. വിളിച്ചപ്പോ അയാളുടെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയാണ് തോന്നുന്നു, എന്നോട് പറഞ്ഞു സാർ ഒരു അംബാസഡറുമായി സംസാരിക്കാൻ. ഞാൻ എനിക്ക് തിരക്കില്ല, പിന്നെ വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നെ തിരിച്ചുകൊണ്ട് വിളിച്ചു. വിളിച്ചപ്പോ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ ഒരു അംബാസിഡറോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അതൊക്കെ കേൾക്കണം, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചത്, അത് പറയട്ടെ. നിങ്ങൾ എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന രൂപത്തിൽ നിങ്ങളുടെ അണികൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. ശിഹുനാവിന്റെ ജനാസ കാണാൻ വേണ്ടി നിങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പരമാവധി ഞങ്ങൾ സൗകര്യം സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ. ഞാൻ അതിലെന്തെങ്കിലും പോരായ്മ വന്നു നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പോരലും ഏറ്റിട്ടില്ല, എന്നെ അസഭ്യമാരും പറഞ്ഞിട്ടില്ല, എന്നോട് കയർത്ത ആരും സംസാരിച്ചിട്ടില്ല, പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു അവിടെ ഒന്ന് ദുആ ചെയ്യാൻ, അത് നടന്നിട്ടില്ല. അത് എനിക്കൊരു വിഷമമുണ്ടായി, വേറൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ ദുആ ചെയ്യാമായിരുന്നല്ലോ, പക്ഷെ അവിടെ നിന്ന് ജനാസ സംസ്കാരത്തിന് നേതൃത്വം നൽകാനും ദുആക്ക് നേതൃത്വം നൽകാനും ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ ശ്രമിച്ചാൽ ഒരു പക്ഷെ അവിടെ എന്താ സംഭവിക്കാൻ നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷെ അതിന് പ്രവർത്തനം സംഭവിച്ചിട്ടില്ല എന്നല്ല, സ്വന്തം നിങ്ങൾക്ക് ചെയ്യുന്നതിന് ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ. പിന്നെന്താ കുഴപ്പമില്ല, ഞാനതിന് പരാതി പറഞ്ഞിട്ടില്ല, എന്നോട് വിളിച്ചു ചോദിച്ചവരാരോടും ഞാൻ പരാതി പറഞ്ഞിട്ടുമില്ല. എന്റെ വാപ്പുമുസ്ലിയാർ വിളിച്ചു, ബഹുമാനപ്പെട്ട ഹൈദർഷിയാബ് തങ്ങൾ വിളിച്ചു, കുഞ്ഞാലിക്കുട്ടി വിളിച്ചു, അവരൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ പരാതി ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ കയർത്തിട്ടില്ല, നിങ്ങളെ അസഭ്യം പറഞ്ഞിട്ടില്ല, നിങ്ങളെ കയ്യേറ്റം ചെയ്തിട്ടില്ല. ഞങ്ങൾ പരമാവധി എല്ലാവർക്കുമുള്ള സൗകര്യമാണ് ചെയ്തു തന്നിട്ടുള്ളത്. ആ സൗകര്യം ചെന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെ വന്നവർ ബുദ്ധിമുട്ട് വഴിയിൽ വെച്ച് അനുഭവപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സംഘടന അതിന് ഉത്തരവാദിയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും അതിന് ഉത്തരവാദിയല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൽ പരാതി ആരോടും പറഞ്ഞിട്ടുമില്ല, എനിക്കതിൽ അശേഷവും വിഷമമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇത് ഉണ്ടായതാണ്. പക്ഷേ പിറ്റേന്ന് പത്രത്തിൽ കണ്ടു, കാളവാട് ബഹുമാനപ്പെട്ട വാപ്പുമുസ്ലിയാരും മഹാനായ ഹൈദർഷിയാബ് തങ്ങളും ഖേദം പ്രകടിപ്പിച്ചു. ഒരു മനുഷ്യൻ വേറെ മനുഷ്യനോട് ഫോൺ ചെയ്യുന്ന സമയത്തിന് മാന്യമായ ചില വർത്തമാനം പറയില്ലേ? എനിക്കറിയില്ല ഹൈദർഷി അവിടെ എന്താ പറഞ്ഞത്, ബാബുസ്ലാം എന്താ പറഞ്ഞതെന്നും എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ വിഷമം ഒന്നു പോയോ? അത് സ്വാഭാവികമായി ചോദിക്കില്ലേ? ആരെ ചോദിക്കാത്തത്? അത് പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തിട്ട് ആളാവ നടക്കല. ഈ ഏർപ്പാട് കൊണ്ട ആ സമയത്ത് ഞങ്ങൾ ജനാസന സമയത്തും ഈ ഒരു രൂപത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. പക്ഷെ അതുകൊണ്ട് അത് വിദ്യയാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത് ഇതിന്റെ ആളാകുന്ന ഒരു തെളിഞ്ഞ ആളാണ് ഇദ്ദേഹം എന്ന കാര്യത്തിൽ അവാർഡ് കൊടുക്കണം. ഒരു കാര്യം ഇതിന്റെ മുമ്പ് നടന്നിരുന്നല്ലോ, നമ്മുടെ കോൺഗ്രസിന്റെ മന്ത്രിയായ എന്താ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാന്തപുരം മുഖ്യമന്ത്രി ഡൽഹിയിലെ കേരളാവസരയ്ക്ക് വിളിച്ചു. അതോ മുല്ലപ്പള്ളിയല്ലേ? മുല്ലപ്പള്ളിയാണ്. ഫോണൊക്കെ എടുത്ത്, ആ ഞാനിങ്ങനെ കാന്തപുരം മുഖ്യമന്ത്രിയാണ്. ആ ഉസ്താദാ, എനിക്കറിയാം നിങ്ങൾ കേന്ദ്രമന്ത്രിയാകും, നിങ്ങൾ കേന്ദ്രമന്ത്രിയാകും, അതിനുള്ള എല്ലാ രൂപവും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, നന്നായിരുന്നു, അയാൾ കുഴപ്പമുണ്ടായിരുന്നില്ല. കടൽ മുല്ലപ്പള്ളി, അതിലൊരു കുഴപ്പമില്ല, ഞാൻ ബന്ധപ്പെട്ടവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിലും ഉസ്താദ് ആന്റണിയുമായി ബന്ധമുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ നന്നായിരുന്നു എന്ന് മുല്ലപ്പള്ളി. ആന്റണിയോടല്ല, ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, മാഡം അത് സമ്മതിച്ചിട്ടുണ്ട്. മാഡം സോണിയാഗാന്ധി സംസാരിച്ചിട്ടുണ്ട്, ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ ലീഗിനെ പറയുന്ന തൊഴിയും പറഞ്ഞു, എന്റെ കൂട്ടത്തിൽ മുല്ലപ്പള്ളി നിന്ന് കൊടുത്തു, അത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഇത് ഈ അണികൾ, ഇവരുടെ അണികൾ റെക്കോർഡ് നാട് മുഴുവൻ പ്രചരിപ്പിക്കാം. മുല്ലപ്പള്ളി മന്ത്രിയായപ്പോ ഞങ്ങൾ ഉസ്താദ് ശ്രമിച്ചിട്ടാണ് നടന്നത്. ഞാൻ ചില ഭാഗങ്ങളിൽ അന്വേഷിച്ചു നോക്കുമ്പോ ഈ വിളി, ഇതേ വിളി തന്നെ ഷാനവാസിനെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ മന്ത്രി ആവാത്തത് കൊണ്ട് നമ്മളെ ചെലവിൽ എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തു വിട്ടിട്ടില്ല. എല്ലാ എം പിമാരെയും വിളിക്കുക, നിങ്ങൾ മന്ത്രിയാവും, ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിയായാലത് ഞാനാക്കിയതാണ്, അത് ഞാനായതാണ് എന്ന് പറയാനുള്ള ഒരു ഏർപ്പാട്. ഒരു നേതാവും വേറെ നേതാവും തമ്മിൽ സ്വാഭാവികമായി ഫോൺ സംസാരിക്കില്ലേ? പിന്നീട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാന്തപുരത്തിനെ വിളിക്കുമ്പോ ശ്രദ്ധിക്കണേ, കാലക്കാരനെങ്ങാനും വിളിച്ചു പോയാൽ അത് റെക്കോർഡ് ചെയ്യും, ശ്രദ്ധിക്കണം. മുല്ലപ്പള്ളിയോട് പറഞ്ഞു, നിങ്ങളുടെ ഫോൺ നന്നായി പ്രചരിക്കുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ഇത്ര തറ അയാൾ, അദ്ദേഹം പറഞ്ഞു ഇത്ര തറയാണ് ഈ മുസ്ലിയാരെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഈ ഫോൺ സന്ദേശങ്ങളൊക്കെ ചോർത്തെടുക്കാൻ പറ്റും, എന്നിട്ട് റെക്കോർഡ് ചെയ്ത് പുറംലോകത്തോട് പ്രചരിപ്പിക്കുകയാണ്.
അതുകൊണ്ട് മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യം ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ഷിയാബ് തങ്ങളുടെ ഫോണും ബാപ്പുസ്താരുടെ ഫോണും ഉള്ള വാക്കിന്റെ സന്ദർഭത്തിന് അടർത്തിയെടുത്ത വാക്കളിച്ച് ഉസ്താദിനോട് ഖേദം പ്രകടിപ്പിച്ചു എന്നിവർ പറഞ്ഞേക്കാം. പക്ഷേ മാന്യന്മാർക്ക് നിരക്കാത്തതാണ് നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സൗഹൃദ സംഭാഷണങ്ങൾ. അത് സ്വാഭാവികമായിക്കൊണ്ടുണ്ടാകുന്നതായി നമ്മുടെ ഒരു വീട്ടിലൊരാൾ കല്യാണത്തിന് വന്നാൽ അയാൾക്ക് ചോറ് കിട്ടാതെ മടങ്ങിപ്പോയി. നമ്മുടെ ശത്രു ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചോറ് കിട്ടിയിട്ടില്ലേ, അത് സാറല്ല എന്ന് പറയും. ഇതിലും സംഭവിച്ചിട്ടുണ്ടാവുക ഏത് വർത്തമാനം എനിക്കറിയില്ല. അത് ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിക്കണം. പക്ഷെ അത് രഹസ്യമാക്കി വെക്ക ചില കാര്യങ്ങൾ അവർ പരസ്പരം ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ പുറംലോകത്തോട് പറഞ്ഞ ആളാവാൻ ശ്രമിക്കുന്ന ഇതിന് തറ ഏർപ്പാടാക്കി. ഇതൊരു ആലിമിന് ചേർന്നതല്ല എന്ന് മാത്രമേ അത് സംബന്ധമായിക്കൊണ്ട് പറയേണ്ടതുള്ളൂ.